എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് 2022 ആദ്യത്തെ വീഡിയോ ആണ് ഞങ്ങളുടേത്. അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങള് രാവിലത്തെ വീട്ടിലെ കാര്യങ്ങളും അത് കഴിഞ്ഞ് സ്കൂളിൽ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണേ. അപ്പം നമ്മുടെ അപ്പൂനെയും മാളൂനെയും തുറന്ന് വിട്ടിട്ടുണ്ട്. രണ്ടുപേരും പരിക്കാത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യമൊക്കെ ഒരു ഊത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ആദ്യം ആ ഊത്തും കൊണ്ട് ഇങ്ങനെ ഊതി ഊതി അവർ ചാടിക്കുന്നതിനൊക്കെ നോക്കുന്നുണ്ട്. അവർ വെളിയിൽ ഇറങ്ങി പോയിട്ടുണ്ട്. ഇപ്പം കണ്ടോണം, ഇപ്പം കുറച്ച് കഴിയുമ്പോൾ അവർ പിന്നെയും കയറി വരും. അപ്പം എന്താ, ആദ്യം ഊത്തോട് ഊത്താണ്. അപ്പം ഞാൻ സംഭാഷണം സൗണ്ടൊക്കെ കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് സംഭാഷണം കൊടുത്തു. ഇവിടെ ഒരാളിരുന്ന് രാവിലെ രണ്ട് പാള മുറ്റത്ത് വീണിട്ടുണ്ടായിരുന്നു കവുങ്ങയിൽ നിന്ന്. അതിൻ്റെ ഓല എടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എടുത്ത് കളയടി എന്ന് പറഞ്ഞതിന് ഒരു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉള്ള പരിപാടിയാണ് ഈ കാണുന്നത്. അവള് അത് നീ എന്തൊക്കെ ഉണ്ടാക്കുവാന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ദോശയും സാമ്പാറുമാണ്. അപ്പം ഇന്നലത്തെ സാമ്പാർ നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതുപോലെ വെച്ചേക്കുമായിരുന്നു. എടുത്തിട്ട് ഇഡലി കഴിച്ചതിൻ്റെ ബാക്കി അതുപോലെ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ഇന്ന് ദോശയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശയും സാമ്പാറുമാണ് ഇന്ന്. അപ്പം ഇന്ന് കഴിക്കുന്നതായിട്ടൊന്നും വീഡിയോ ഒന്നും ഇടാനൊക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസം നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ പിന്നെ എടുപ്പ് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് വീഡിയോ എടുപ്പും ഒരുക്കവും പിന്നെ ഒക്കെ ചെയ്യുന്നത്. അതാണ്ട് ഇവിടെ ആദ്യം ഇവിടെ ഇരുന്ന് എഴുതുവാണേ. ആദ്യം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എഴുതി തീർക്കാനുള്ളതൊക്കെ എഴുതി തീർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കഴിക്കുന്ന വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത്. അങ്ങനെ കാത്തു ആദ്യം ഒരുങ്ങി വണ്ടിയുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മുറ്റത്തല്ലേ വണ്ടി ഇരിക്കുന്നത്, അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി കൊണ്ടുവച്ചൊക്കെയാണ്. അപ്പോൾ അവർ അവിടെ കൊണ്ട് ഞാനിപ്പോൾ റോഡിയേക്കടെ ഇങ്ങനെ മേപ്പോട്ട് കയറി പോകാം. മേലിൽ ചെന്നാലേ എനിക്ക് കയറാകത്തുള്ളൂ. ഇവിടെ ഇച്ചിരി നല്ല കയറ്റമുണ്ട്, വണ്ടി കയറി എല്ലാവർക്കും കൂടെ കയറി പോകാൻ പറ്റത്തില്ല. അതാണ് കാരണം. അപ്പം ഞാനിങ്ങനെ മേലെ റോഡിൽ ചെന്നിട്ട് താപ്പോട്ട് നോക്കിയിരിക്കുക വണ്ടി വരുന്നത്. അങ്ങനെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം. ആദ്യം ഓടി വന്ന് ആ ഫോണിൽ അങ്ങ് പിടിച്ചു കേട്ടോ. അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വണ്ടിയിൽ കയറി. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങൾ ചെന്നിട്ട് നീ മുറിഞ്ഞേലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. അവിടുന്ന് 140 രൂപ കൊടുത്ത് ഓട്ടോയ്ക്കാണ് പോകുന്നത്. അങ്ങോട്ട് ബസ്സോ ഒന്നുമില്ല. ബസ് ഉണ്ടെങ്കിൽ തന്നെ 10:30 ബസ് അല്ലെങ്കിൽ രാവിലെ 8:30 അകത്തൊരു ട്രാൻസ്പോർട്ട് അത്രയേ ഉള്ളു. അവിടോട്ട് ബസ് സൗകര്യം ഒന്നുമില്ല. ഇടയ്ക്ക് വെച്ചൊരു ബസ് ഉണ്ടായിരുന്നു വേറെ റൂട്ടിൽ കൂടെ. അവിടെ ചെന്ന് നമുക്ക് നിന്നാലും മതിയായിരുന്നു. അതും 10 രൂപ പോയിന്റ് കൊടുത്ത് ഇറങ്ങേണ്ട സ്റ്റോപ്പായിരുന്നു. പക്ഷേ അത് ആളൊന്നും ഇല്ലാതെ വന്നപ്പോൾ അവർ ആ വണ്ടി നിർത്തലാക്കി. അങ്ങനെ ഇപ്പം നമ്മൾ മുറിഞ്ഞേലെത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തുന്നത് മുറിഞ്ഞേലാണ്. മുറിഞ്ഞേലെത്താറായിട്ടുണ്ട്. അവിടുന്ന് വേണം ഈ ഓട്ടോയ്ക്ക് പോകാൻ. ഈ ആദ്യം ഊത്ത് കൊണ്ടുവന്ന് ഇന്നലെ കൊണ്ടു കൊടുത്തിയാണേ. രാജീവേട്ടൻ വന്നപ്പോൾ ഇന്നലെ പമ്പയിൽ നിന്ന് വന്നപ്പോൾ ആദ്യം കൊണ്ടു കൊടുത്ത ഊത്താണ്. അവൻ അതോ കൊണ്ട് ഊത്തോട് ഊത്തെന്ന് പറയാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഇവിടെ ഇറങ്ങുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് ഇതാണ് മുറിഞ്ഞേൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് വേണം നീ നമുക്ക് പോകാൻ. അപ്പം അങ്ങോട്ട് പോകാൻ 3-4 പേര് കാണും. 140 രൂപയാണ് ഓട്ടോ കൂലി. അപ്പം ഒറ്റയ്ക്ക് നമുക്ക് ദിവസവും 140 രൂപ കൊടുത്ത് പോകാനില്ലാത്തതുകൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ കാണും. അവരുടെ കൂടെയാണ് നമ്മൾ ദിവസവും പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പം വൈകിട്ട് ബസ്സുണ്ട് 4 മണിക്ക്. അതും ഈ മുറിഞ്ഞേലി വരത്തില്ല, അടുത്ത് 2-3 സ്റ്റോപ്പിനപ്പുറത്താണ് വരുന്നത്, കൊല്ലമ്പടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പം ഓട്ടോ എല്ലാം തിരിച്ച് കിട്ടുവാണെങ്കിൽ നമ്മളിങ്ങി പോരും. അങ്ങനെയാണ് നമ്മുടെ മരവും പോക്കും ഒക്കെ. ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ കൂടെ പോകാനുള്ള ആൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഈ ഓട്ടോയിൽ കയറാം. അപ്പം കാത്തു ആദ്യമൊക്കെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുക. ആളിനെ കാണുമ്പോഴേ കാത്തു ഓട്ടോ ആദ്യം കിടക്കുന്ന ഓട്ടോയിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പം ആ ഓട്ടോയിൽ ചെന്ന് അവർ രണ്ടും എളുപ്പട്ടെന്ന് അങ്ങ് കയറും. ആദ്യം പിന്നെ നമ്മുടെ കൂടെ ഇരിക്കുകയും എൻ്റെ അടുത്തേ ഇരിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട് ആദ്യം. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒത്തിരി 140 രൂപ എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം ദൂരമുണ്ട്. ദൂരം മാത്രമല്ല നല്ല വളവും തിരിവും എല്ലാമുള്ളൊരു റോഡാണ്. കൊക്കെ ഒക്കെ നിറഞ്ഞൊരു റോഡാണ്. ഒരു മലമുകളിൽ നിന്നൊക്കെ ഒരു മലയുടെ മണ്ടയ്ക്കൂടെ തന്നെയാണ് ഈ വണ്ടി പോകുന്നത്. ഒരു മലയിൽ നിന്ന് കയറി അടുത്ത മലയിലോട്ട് ഇങ്ങനെ കയറി അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ നടന്ന് ചില ദിവസങ്ങളിൽ നമുക്ക് വണ്ടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ നടന്നാണ് വരുന്നത്. അപ്പം ഞാൻ ആ നടന്നു വരുമ്പോൾ ആ മലയൊക്കെ ഒന്ന് ചൊവ്വിനെ വിശദമായിട്ടൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.